ഹായ് ഫ്രണ്ട്സ്, കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം. പയർ കൃഷിയെ കുറിച്ചുള്ള ഒരു വീഡിയോ മുന്നേ ചെയ്തിരുന്നു. അതിൽ കീടനിയന്ത്രണത്തെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ കീടനിയന്ത്രണത്തെ കുറിച്ച് ഒരു പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് പയർ കൃഷി ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മുഞ്ഞയുടെ ആക്രമണവും ഉറുമ്പിന്റെ ആക്രമണവും. പയർ കൃഷിയിൽ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് മുഞ്ഞയുടെ ആക്രമണമാണ്. അതിന്റെ കൂടെ തന്നെ ഉറുമ്പിന്റെ പ്രശ്നവും കണ്ടുവരാറുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പയർ കൃഷി ചെയ്യുന്ന സമയത്ത് ഒരുപാട് കീടങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മൾ പയർ ചെടിയിൽ കണ്ടുവരാറുണ്ട്. ചിത്രകീടം, ഇലചുരുട്ടിപ്പുഴു, തണ്ടുതുരപ്പം പുഴു, അതുപോലെ തന്നെ ഇലപ്പുള്ളി രോഗം, വൈറസ് രോഗങ്ങൾ, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും പയറിൽ കണ്ടുവരാറുണ്ട്. ഇന്നത്തെ എന്റെ വീഡിയോ മുഞ്ഞയും ഉറുമ്പും എങ്ങനെ നമുക്ക് പയറ് ചെടിയിൽ നിന്ന് നീക്കം ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ്. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കാണാം. മുഞ്ഞയും ഉറുമ്പും നല്ലതുപോലെ ബാധിച്ച ഒരു ചെടിയാണിത്. കറുത്ത പൂപ്പല് പോലെ കാണുന്ന ഇതാണ് മുഞ്ഞയുടെ സെക്രീഷൻ. അപ്പോൾ ആ സെക്രീഷൻ കഴിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉറുമ്പ് ഒരു പരസ്പര ധാരണയിൽ ഇതിനെ കൊണ്ടു നടക്കുന്നത്. ഇതെന്റെ 2 മാസം പ്രായമായ പയറു ചെടികളാണ്. അപ്പൊ ഇതില് മുഞ്ഞയുടെയും ഉറുമ്പിന്റെയും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് ചെയ്യുന്ന കീടനാശിനിയാണ് ഇതിന് അടിച്ചു കൊടുത്തത്. അപ്പൊ അതിനുശേഷം വളരെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ച് ഉറുമ്പിനെയൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഈ പയറൊക്കെ കട്ട് ചെയ്തെടുക്കാം. പയറ് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് ഈ മെയിൻ തണ്ടിന്റെ അടുക്കുന്ന താഴോട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഫംഗസ് ബാധയൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഇതുപോലെ പയറിന്റെ തണ്ടിനോട് അടുപ്പിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഞാൻ ഇടക്കിടക്ക് വിളവെടുക്കുന്നതാണ്. പ്രത്യേകിച്ച് ചാഴിയുടെ ഒരു ഉപദ്രവം ഒന്നും ഇതിൽ കാണുന്നില്ല. ഇതുപോലെ അധികം മൂക്കുന്നതിന് മുന്നേ തന്നെ വിളവെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലായ്പ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് വിത്തിനായിട്ട് പയറ് നിർത്തണം. അതിനുശേഷം നല്ലതുപോലെ വള്ളിയിൽ നിന്ന് തന്നെ നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇതുപോലെ പറിച്ചെടുത്തിട്ട് അടുത്ത കൃഷിക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയ പയറിലൊക്കെയാണ് ഉറുമ്പിന്റെ ശല്യം ഫസ്റ്റ് കാണുക. അപ്പൊ ഈ ഫസ്റ്റ് ഉറുമ്പിന്റെ ശല്യം കാണുമ്പോൾ തന്നെ നമ്മൾ ഉറുമ്പിനെയാണ് ഫസ്റ്റ് ഇല്ലായ്മ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാല് ഈ മുഞ്ഞനെ കൊണ്ടുവരുന്നത് ഈ ഉറുമ്പാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിനെ തുരത്തണം. സാധാരണഗതിയിൽ ഇതുപോലുള്ള പൂവുകളുടെ തണ്ടിലും ചെറിയ പയറിലും ഇളം തലപ്പുകളുണ്ടല്ലോ, അതിൻ്റെ മേലെയൊക്കെയാണ് ഉറുമ്പിൻ്റെ ശല്യം കാര്യമായിട്ട് കാണുന്നത്. ഇത് നെക്സ്റ്റ് എന്താണ് വരിക എന്ന് വെച്ചാൽ മുഞ്ഞയാണ് വരിക. അപ്പം മുഞ്ഞനെ ഓരോ സ്ഥലത്തോട്ടേക്ക് മാറ്റി മാറ്റി കൊണ്ടുപോകുന്നത് ഈ ഉറുമ്പാണ്. മുഞ്ഞയുടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വൈറസ് രോഗങ്ങളെ അത് മറ്റുള്ള ചെടികളിലേക്ക് പടർത്തുന്നുണ്ട്. ഇത് കണ്ടില്ലേ, വൈറസ് രോഗം ബാധിച്ച ഒരു പയറ് ചെടിയുടെ ഇലയാണിത്. അപ്പൊ ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ കയ്യോടെ അത് പറിച്ചു മാറ്റി നശിപ്പിച്ച് കളയാണ് വേണ്ടത്. കാരണം വൈറസ് രോഗത്തിന് പ്രത്യേകിച്ച് പ്രതിവിധിയൊന്നുമില്ല. കീടബാധ കുറയ്ക്കുവാനായിട്ട് നമ്മൾ പ്രധാനമായിട്ട് പയറ് ചെടിയിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഒരാള ഉയരത്തിലൊക്കെ എത്തിക്കഴിഞ്ഞിട്ടാവുമ്പോൾ നൈട്രജൻ അടങ്ങിയ വളം നമ്മുടെ പയറ് ചെടിയിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ തലപ്പിലൊക്കെ നല്ല അധികം നല്ലൊരു ഒരു സ്ട്രെങ്ത് ഉണ്ട് അല്ലേ. അധികം ഒരു സോഫ്റ്റ് ഒന്നും അല്ല അല്ലേ. ഇത് മറ്റൊരു ചെടിയുടെ അഗ്രഭാഗം കണ്ടുവോ, അത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അഗ്രഭാഗത്താണ് നമ്മുടെ ഉറുമ്പും മുഞ്ഞയും വന്നിട്ട് നീരൂറ്റി കുടിക്കുന്നത്. മുഞ്ഞയാണ് നീരൂറ്റി കുടിക്കുന്നത്. മുഞ്ഞയുടെ സെക്രീഷൻ കുടിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉറുമ്പ് ഇതിനെ കൊണ്ടു നടക്കുന്നത്. അത്യാവശ്യം പന്തലിലോട്ടേക്ക് പയറു ചെടി കയറുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും ചേർത്ത് കൊടുക്കേണ്ടത് കുമ്മായമാണ്. അതായത് ചെടികൾക്ക് 1 മാസമൊക്കെ പ്രായമാകുമ്പോഴത്തേക്ക് നമ്മൾ അതിന് കുമ്മായമാണ് മാസത്തിലൊരിക്കൽ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ കൊടുക്കേണ്ടത് ചാരമാണ്. അതായത് നൈട്രജൻ വളങ്ങളുടെ കൂടെയാണ് ഈ കൊടുക്കാൻ പറയുന്നത്, ഈ ചാരവും കുമ്മായവും. കൂടുതൽ നൈട്രജൻ വളങ്ങൾ നമ്മളിതിന് കൊടുക്കുവാൻ പാടില്ല. അത് പൂപിടുത്തത്തിനും കായപിടുത്തത്തിനും ഒക്കെ ബാധിക്കുന്നതായിരിക്കും. ഇത് കണ്ടില്ലേ, പയറ് ചെടിയിലെ ഇലയാണിത്. അപ്പൊ ഇതിൽ കണ്ടില്ലേ ചിത്രകീടത്തിന്റെ ഒരു പ്രശ്നവും ഇതിൽ കാണുന്നുണ്ട്. കണ്ടില്ലേ, ഇതിന് നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വിത്ത് ബാക്കി 45 ദിവസം കൊണ്ട് തന്നെ ഇത് പൂവിട്ട് തുടങ്ങും. അപ്പോ പൂവിട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മള് കീടനിയന്ത്രണം മസ്റ്റായിട്ട് ചെയ്തു കൊടുക്കണം. ചെടികളിൽ കാൽസ്യത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും അഭാവം കാരണം ഇതുപോലെ പയറ് നേർത്ത് വരുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതും നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.
രോഗകീടബാധയില്ലാതെ നല്ലതുപോലെ തഴച്ചു വളരുവാനായിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതിന് ആഴ്ചയിൽ ഒരു തവണ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം അതിൻ്റെ തെളിയെടുത്തിട്ട് ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും വേണം, തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും വേണം. മുഞ്ഞയെയും ഉറുമ്പിനെയും തുടക്കത്തിൽ തന്നെ കാണുന്ന സമയത്ത് നമുക്ക് അതിനെ എടുത്ത് മാറ്റാവുന്നതാണ്. പയറുചെടിയുടെ അഗ്രഭാഗത്താണ് ഇത് കൂടുതലായിട്ടും ഉണ്ടാവുന്നത്. അപ്പം 2-3 ഒക്കെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനെ എടുത്തിട്ട് നശിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ പിന്നെ നമ്മുടെ നോട്ടക്കുറവ് കൊണ്ട് തന്നെ ഇത് നിയന്ത്രണാതീതമായിട്ട് പെരുകുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ നമുക്ക് ആ ചെടി തന്നെ നശിച്ചു പോകുന്ന ഒരവസ്ഥയായിട്ടാണ് ഉണ്ടാവുന്നത്. ഉറുമ്പിനെയും മുഞ്ഞയെയും ഒരുപോലെ നശിപ്പിക്കുവാൻ കഴിയുന്ന ഒരു കീടനാശിനിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. കീടനാശിനി തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട് 1 ലിറ്ററിൻ്റെ ഒരു സ്പ്രെയർ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഞാൻ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് 1 നുള്ള് ഉപ്പാണ്, അതായത് കറിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 5 ml ലിക്വിഡ് സോപ്പാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ സ്പ്രെയറിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗറാണ്. വിനീഗർ ഒരു 10 ml ആണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൽ 1 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇപ്പോൾ മിക്സ് ചെയ്തതെന്ന് വെച്ചാൽ 1 നുള്ള് ഉപ്പ്, 5 ml ലിക്വിഡ് സോപ്പ്. അത് നമുക്ക് ഹാൻഡ് വാഷ് ആയാലും ലിക്വിഡ് സോപ്പായാലും ഡിഷ് വാഷ് ആയാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 5 ml മാത്രമേ എടുക്കണ്ടൂ. അതുപോലെ 10 ml വിനീഗർ, അതിൻ്റെ കൂടെ 1 ലിറ്റർ വെള്ളം ആണ് അതിൻ്റെ ഒരു റേഷ്യോ. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെടികൾക്ക് തളിച്ചു കൊടുക്കാം. ഈ ഒരു കീടനാശിനി ഇതിലൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറുമ്പോ മുഞ്ഞയോ ഒന്നും കാണാനില്ല. ഇതാ ഈ പൂവിൻ്റെ തണ്ട് ഭാഗമൊക്കെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് ഉറുമ്പ്. ഇല ചുരുട്ടി പുഴു, തണ്ടുതുരപ്പം പുഴു, അതുപോലെ നമ്മുടെ ചാഴി, അങ്ങനെയുള്ള കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വെർട്ടിസീലിയം, വിവേറിയ എന്നീ ജീവാണു കീടനാശിനികൾ നമുക്ക് പ്രയോഗിച്ച് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പയറുചെടിയെ രക്ഷിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. പയറുചെടിയുടെ തലപ്പുകളൊക്കെ യഥാസമയത്ത് നമ്മൾ പന്തലിലോട്ടേക്ക് ഇതുപോലെ കയറ്റി വിടണം. കോവൽ ചെടിയിൽ കോവൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലും ചില സമയത്ത് ഉറുമ്പിൻ്റെ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. പാവലുണ്ടോ? പാവലിൻ്റെ തണ്ടിന് ഇതുപോലെ ബലം വരുന്ന സമയത്ത് നമ്മൾ ഇതിന് എന്തെങ്കിലും ഒരു പേപ്പർ കവർ ഇട്ട് കൊടുക്കണം. അപ്പോൾ കായ്ച്ചയിൽ നിന്ന് നമുക്ക് സംരക്ഷണം ലഭിക്കുന്നതായിരിക്കും. സാലഡ് വെള്ളരിയിൽ നിറയെ കായ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കീടനാശിനി 2 ദിവസത്തിലൊരിക്കലാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഉറുമ്പിൻ്റെയും മുഞ്ഞേൻ്റെയും ഒന്നും ശല്യം ഉണ്ടാവില്ല. ഇതുപോലെ പൂവിലും പൂങ്കുലകളിലും ചെറിയ പൂമൊട്ടിലും അതുപോലെ തന്നെ തളിരിലകളിലും ഒക്കെ കാണപ്പെടുന്ന ഈ അഫിഡ്സ്, അതായത് മുഞ്ഞയെ നമുക്ക് ഇതുപോലെ നിയന്ത്രിക്കാവുന്നതാണ്. തുടക്കത്തിൽ തന്നെ മുഞ്ഞയെയും ഉറുമ്പിനെയും നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ പയറ് കൃഷി മൊത്തത്തിൽ നശിപ്പിച്ചതിന് ശേഷം മാത്രമേ അവ പോവുകയുള്ളൂ. അതുകൊണ്ട് ഇതുപോലുള്ള തികച്ചും ജൈവ രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് നമുക്ക് പയറുചെടിയെ രക്ഷിച്ചെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓളെന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.